നമസ്കാരം 2020 ഓട് കൂടി ലോകത്തെ ഒരു വൈറസ് മഹാമാരി കീഴടക്കും എന്ന മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനും പ്രകൃതി സ്നേഹിയുമൊക്കെയായ ബിൽ ഗേറ്റ്സ് പ്രവചിച്ചിരുന്നു അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രവചനം എന്നുള്ളത് കൊറോണ വൈറസിനേക്കാൾ വളരെ അപകടകരമായ ഒരു കാര്യം നമ്മുടെ ഭൂമുഖത്തെ കാത്തിരിപ്പുണ്ട് അത് പ്രകൃതി ദുരന്തങ്ങളാണ് എന്നുള്ളത് അതിനെ തടയിടാനായി നമുക്ക് മാത്രമേ ഉണർവോടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് പ്രകൃതി ദുരന്തങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു മുൻകരുതൽ വേണം ഇല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ വൈറസ് വന്ന് മനുഷ്യർ മരിച്ചതിനേക്കാൾ കൂടുതൽ പേർ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ലോകത്തൊട്ടാകെ മരണപ്പെടും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അതിനേക്കാൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് അടുത്ത വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കൊറോണ വൈറസ് ബാധ അവസാനിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ അതിനു മുൻപ് ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചേക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ മരണങ്ങളിൽ പലതും കൊറോണ വൈറസ് മൂലമായിരിക്കില്ല മറിച്ച് ഓരോ സ്ഥലത്തുള്ള ആരോഗ്യ സംവിധാനത്തിന്റെ പര്യാപ്തത മൂലവും തകരാറിലായിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ മൂലവുമായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ രോഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെയും ഗൂഢാലോചനവാദങ്ങൾക്കെതിരെയും ഇത്തരക്കാരിൽ പലർക്കും പ്രധാന വില്ലൻ ബിൽ ഗേറ്റ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ വൈറസിനെ തളയ്ക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ നൽകുന്ന പ്രതീക്ഷയുടെ നാമ്പ് അതാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് 2021 അവസാനത്തോടുകൂടി സാമാന്യം ഫലപ്രദമായ ഒരു വാക്സിൻ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും ഇത് ലോകത്തെ മിക്കവാറും ആളുകളെയെല്ലാം കുത്തിവയ്പ് നടത്താൻ ഇടയാക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ ബിൽ ഗേറ്റ്സ് തന്റെ സമയം വൻതോതിൽ വൈറസുകളെക്കുറിച്ച് ചിന്തിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അദ്ദേഹം 2015 തന്നെ ഇത്തരത്തിൽ ഒരു വൈറസ് വന്നേക്കുമെന്നും അതിനുള്ള മുന്നൊരുക്കം നടത്തണം എന്നും പ്രഖ്യാപിച്ചിരുന്നതാണ് ഓരോ രാജ്യത്തെയും പട്ടാളക്കാർ വന്നേക്കാവുന്ന യുദ്ധങ്ങൾക്ക് സജ്ജരാകാൻ മോക്ക് ഡ്രിൽ അല്ലെങ്കിൽ വാർ ഗെയിമുകൾ നടത്താറുണ്ട് അതാത് യുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ച് തങ്ങളുടെ കഴിവുകളും പോരായ്മകളും സ്വയം വിലയിരുത്തും അതുപോലെ രോഗാണുക്കളിൽ അഥവാ ജെം ഗെയിംസ് കളിച്ച് നാം സജ്ജരാകണമെന്നാണ് അദ്ദേഹം നൽകിയ അന്നത്തെ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും കീഴിലുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇതേവരെ കൊറോണ വൈറസിനുള്ള പ്രതികരണം എന്ന വണ്ണം $350 ലക്ഷം വിവിധ കാര്യങ്ങൾക്കായി ചെലവഴിച്ചു കഴിഞ്ഞു ഇതിൽ കൂടുതലും വികസിത രാജ്യങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായാണ് ചെലവിട്ടിരിക്കുന്നത് എന്നാൽ ഇനി എല്ലാവരും ചേർന്ന് കോടിക്കണക്കിന് ഡോളർ ചെലവിടണം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം ട്രില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ആഘാതം വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഏൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൃത്യതയില്ലാത്ത ഡേറ്റ അവിടങ്ങളിൽ വൈറസ് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം കിട്ടുന്നതിന് തടസ്സമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് August 17 വരെ ആഫ്രിക്ക സെൻട്രേസ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷന്റെ കണക്ക് പ്രകാരം ഭൂഖണ്ഡത്തിൽ ഏകദേശം 10 ലക്ഷം പേർ രോഗബാധിതരാവുകയും 25,000 പേർ മരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ 52,000 പേർ മരിച്ചുവെന്നാണ് പറയുന്നത് ഈ രണ്ട് പ്രദേശങ്ങളിലെയും ശരിയായ മരണസംഖ്യ മിക്കവാറും ഇതിൽ കൂടുതലായിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കൊറോണ വൈറസ് മാത്രമല്ല വികസ്വര രാജ്യങ്ങളിൽ ഇപ്പോൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗേറ്റ്സ് പ്രവചിക്കുന്ന ദശലക്ഷക്കണക്കിന് മരണങ്ങൾ COVID-19 നേരിട്ടുണ്ടാക്കുന്നതായിരിക്കില്ല ഇവയിൽ 90% പരോക്ഷമായ കണക്കുകളായിരിക്കും ലോക്ക്ഡൗണുകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിനും മറ്റും രോഗികൾക്കുള്ള മരുന്ന് ലഭിക്കുന്നതിനും പ്രശ്നം സൃഷ്ടിക്കും മലേറിയ എയ്ഡ്സ് എന്നീ രോഗങ്ങൾ മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്നും ഗേറ്റ്സ് പ്രവചിക്കുന്നുണ്ട് വേണ്ടത്ര കൃഷി ചെയ്യാത്തതിനാൽ പട്ടിണി പെരുകും വിദ്യാഭ്യാസ നിലവാരം താഴും പട്ടിണിക്കെതിരെയുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേരിട്ടത് കൊറോണ വൈറസിന് മുന്നിൽ മനുഷ്യരാശി അടിയറവ് പറയുമെന്നും ഗേറ്റ്സ് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് വാക്സിൻ വാങ്ങി നൽകണമെന്നും ബിൽ ഗേറ്റ്സ് നിർദ്ദേശിക്കുന്നുണ്ട് അതിനെ അങ്ങനെ നിസ്വാർത്ഥ സേവനമായിട്ടൊന്നും കണക്കാക്കേണ്ട ചിലയിടങ്ങളിൽ വൈറസ് നിലനിന്നാൽ മറ്റു രാജ്യങ്ങൾക്കും ഭീഷണി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വികസിത രാജ്യങ്ങളിൽ വാക്സിൻ കൂടിയ വിലയ്ക്ക് കുത്തിവെച്ചാൽ അതിന്റെ ഗവേഷണത്തിനും ക്ലിനിക്കൽ ട്രയലുകൾക്കും ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും മറ്റുമായി ചിലവിട്ട പണം തിരിച്ചുപിടിക്കുകയും പാവപ്പെട്ട രാജ്യങ്ങളിൽ കുറച്ചു നൽകുകയും ചെയ്യാം അങ്ങനെ ചെയ്താൽ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിക്കാൻ 10 മുതൽ $12 ബില്യൺ ചിലവ് വരികയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ തുകയും അമേരിക്ക ചിലവിടും എന്നാണ് അദ്ദേഹം കരുതുന്നത് എന്നാൽ അമേരിക്കയിൽ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന പ്രതീക്ഷിത ചേരിതിരിവ് ഇതിനെല്ലാം ഇടംകോലിട്ടേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാസ്ക് ധരിക്കുന്നത് വരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു അത്തരം ആവശ്യമില്ലാത്ത വിവാദങ്ങൾ മനസ്സിൽ കയറ്റിക്കഴിഞ്ഞാൽ അവ പിന്നെ തിരുത്താനാകില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത